സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതുകൊണ്ട് തന്നെ ജില്ലകളിലൊന്നും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരിക്കും. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ കുറഞ്ഞതോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലായിട്ടുണ്ട്. പുഴകളിലെ ജലനിരപ്പ് കുറഞ്ഞു. വെള്ളക്കെട്ട് കുറഞ്ഞ സ്ഥലങ്ങളിൽ വീടുകളിലേക്ക് ആളുകൾ മടങ്ങിത്തുടങ്ങി. മഴ കുറഞ്ഞ സാഹചര്യത്തിൽ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ താഴ്ത്തി. സംസ്ഥാനത്ത് മഴ കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. ഇതിനോടകം 76 പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. വയനാട് കവളപ്പാറയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 13. 50 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. സംസ്ഥാനത്തെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2.5 ലക്ഷത്തോളം ആളുകളാണുള്ളത്. കോഴിക്കോട് മാത്രം 1.5 ലക്ഷം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. 13 ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലും 14 എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഇതുവരെ 76 മരണം സ്ഥിരീകരിച്ചു. 61 പേരെ കണ്ടെത്താനുണ്ട്. 1639 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 251831 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പുകളിലുള്ളത് മലപ്പുറത്താണ്. 56203 പേരാണ് ക്യാമ്പുകളിലുള്ളത്. വയനാട്ടിൽ 37059 പേരും കണ്ണൂരിൽ 19924 പേരും തൃശ്ശൂരിൽ 42176 പേരും ക്യാമ്പുകളിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കളക്ടർമാർക്കാണ് ഏകോപന ചുമതല. കേരള തീരത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 3.5 മുതൽ 3.8 കിലോമീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലും തെക്കും മഴ കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ മലബാർ മേഖലയിലെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. മഴയുടെ തീവ്രത കുറഞ്ഞതോടെ സൈന്യത്തിന്റെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം പുതുതലത്തിലെത്തി. ഇന്നലെ വിവിധ ദുരന്ത മേഖലകളിൽ 19 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതോടെ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും മരണം 76. കൊടിയ ദുരന്തം സംഭവിച്ച നിലമ്പൂർ കവളപ്പാറയിലാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമായി നടക്കുന്നത്. ഇനിയും 50-ലധികം പേർ മണ്ണിനടിയിൽ ഉണ്ടെന്നാണ് കരുതുന്നത്. വയനാട് പുത്തുമലയിൽ 8 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മലപ്പുറം ജില്ലയിലെ ഒറ്റപ്പെട്ട മുണ്ടേരി ഉൾപ്പെടെ പല ഭാഗങ്ങളിലും MiG-17 വിമാനങ്ങളാണ് ഭക്ഷണ സാധനങ്ങൾ ഇട്ടുകൊടുത്തത്. എറണാകുളം ജില്ലയിൽ 54 ക്യാമ്പുകളിലെ 3471 പേർ ഇന്നലെ വീടുകളിലേക്ക് മടങ്ങി. ജില്ലയിൽ 22403 പേർ 113 ക്യാമ്പുകളിലുണ്ട്. കോട്ടയം ജില്ലയിൽ മീനച്ചിലിൽ 5 ക്യാമ്പുകൾ പിരിച്ചുവിട്ടപ്പോൾ വൈക്കത്ത് 7 ക്യാമ്പുകൾ കൂടി തുറന്നു. വടക്കൻ കേരളത്തിൽ മഴ മാറി നിന്നതോടെ ആളുകൾ വീടിലേക്ക് മടങ്ങി തുടങ്ങി. കണ്ണൂർ ജില്ലയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായിരുന്ന ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, ചെങ്ങളായി, ഇരിട്ടി ടൗണുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി. കണ്ണൂരിൽ 104 ക്യാമ്പുകളിലായി 10,000-ത്തോളം പേരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മഴ പൂർണ്ണമായും മാറി. 28 ക്യാമ്പുകളാണ് ഇവിടെയുള്ളത്. കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും മുക്കം, കാരശ്ശേരി ഭാഗങ്ങളിലും ജലനിരപ്പ് താഴ്ന്നു. കോഴിക്കോട് ജില്ലയിൽ 315, വയനാട് 197, മലപ്പുറത്ത് 187, പാലക്കാട് 80 ക്യാമ്പുകളുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇടവിട്ട് നേരിയ മഴയുണ്ട്. ഡാമുകളിൽ ആശങ്കയില്ല. കവിഞ്ഞൊഴുകിയ പുഴകളിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. കുറ്റ്യാടി, ബാണാസുര സാഗർ, പെരിങ്ങൽകുത്ത് അണക്കെട്ടുകളാണ് നിറഞ്ഞിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.